വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസ്. പൗലോസ് ലിഖ തന്നെക്കുറിച്ച് തന്നെ കൊരിന്തോസിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം അദ്ദേഹം അവിടെ പറയുകയാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായിട്ട് ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസ്. നമുക്കറിയാം പൗലോസ് ശ്ലീഹായെ വിളിച്ചത് ഈ ലോകത്തിലെ ആരുമല്ല, ശ്ലീഹന്മാരല്ല, യേശു നേരിട്ട് അവനെ വിളിച്ചതാ, പൗലോസ് ശ്ലീഹായെ വിളിച്ചതാ. അതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹായ്ക്ക് തൻ്റെ വിളിയെക്കുറിച്ച് അസന്നിഗ്ധമായി ബോധ്യമുണ്ടായിരുന്നു. അവിടെ വേറെ ഉറപ്പും കൂടിയത് ദൈവഹിതാനുസരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദൈവവിളിയും കടന്നു വരുന്നത് പിതാവിൻ്റെ ഹിതമനുസരിച്ച് പുത്രനിലൂടെ വിളിക്കപ്പെടുന്ന വിളിയാണ്. നമ്മുടെ എല്ലാവരുടെയും വിളി അതാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശുക്രിസ്തുവിൻ്റെ വിളി അനുസരിച്ച് ഞാൻ പൗരോഹിത്യത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശുക്രിസ്തുവിൻ്റെ വിളി അനുസരിച്ച് നീ പൗരോഹിത്യത്തിലേക്കോ കുടുംബജീവിതത്തിലേക്കോ സമർപ്പണ ജീവിതത്തിലേക്കോ കടന്നു വന്നു. ഈ വിളിയിൽ ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട് മക്കളെ. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ വിളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ശ്ലീഹായ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഉറപ്പും ചങ്കുറപ്പുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഈ പൗരോഹിത്യത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്, യേശുക്രിസ്തു എന്നെ വിളിച്ചതാ. അതുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം എന്നെ വിളിച്ചു, എന്നെ അഭിഷേകം ചെയ്തു. അതിനടിസ്ഥാനത്തിലാണ് കൊരിന്തോസിലെ മക്കളെ ഞാൻ നിങ്ങൾക്ക് കൃപയും സമാധാനവും ആശംസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റണം, ദൈവഹിത പ്രകാരം യേശുക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, പൗരോഹിത്യത്തിന്, ജീവിതശൈലിക്ക്, കുടുംബജീവിതത്തിന്, പൗരോഹിത്യ ധർമ്മത്തിന്, ദാമ്പത്യ ധർമ്മത്തിന്, സകലമാന കാര്യങ്ങൾക്കും ഒരു വ്യത്യാസമുണ്ടാവും. മക്കളും പഠിക്കണം. ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസ്ഥയിൽ, ഈ ജോലി മേഖലയിൽ, ഈ ബിസിനസ് മേഖലയിൽ ദൈവഹിതാനുസരണം, യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെടുന്ന ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം, ഈ ദൈവവിളിയുടെ ജീവിതം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി, ഈ ഒരു തിരിച്ചറിവിൽ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തെ ഉറപ്പിച്ച പോലെ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഒരു അഭിഷേകം നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ. അമ്മ മാതാവേ, അമ്മയ്ക്ക് ലഭിച്ച ആ ബോധ്യം, ശ്ലീഹന്മാരെ നിങ്ങൾക്ക് ലഭിച്ച ആ ബോധ്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, ഈ ആഴപ്പെട്ട ബോധ്യത്തിൽ ഞങ്ങളുടെ ദൈവവിളികൾ ഉറപ്പിക്കപ്പെടട്ടെ. ഞങ്ങളും അന്തസ്സോടും അഭിമാനത്തോടും ത്രിയേക ദൈവത്തിൻ്റെ കരുത്തോടും അധികാരത്തോടും കൂടി ജീവിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.